الرحيم. الحمد لله رب العالمين. بشيرة، ده بشيرة. ده بشيرة. يا فرا بوي كذا كذا بني. കഫീലെ ശരിക്കും സ്നേഹിച്ച പോലെ ഉണ്ടല്ലോ. നീ പിന്നെയും ചാടാൻ നോക്കി. സൗദിയിലെ മരുഭൂമി ഒരു കടല് പോലല്ലടാ, അത് നിനക്ക് അറിഞ്ഞൂടെ. ഇതി വന്നു വിട്ടാ പിന്നെ എവിടേക്കാണ് ഓടി രക്ഷപ്പെടുക? അഞ്ചാറ് കൊല്ലം ഈ പണി ഞാനും ചെയ്തല്ലേ. നിനക്ക് ആ തണ്ടും തടിയും ഉണ്ടായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല രക്ഷപ്പെടാൻ. എഴുന്നേക്ക്, ആ ആടിനൊക്കെ തീറ്റി കൊടുക്കും. ഓ അവറ്റടന്ന് കരയുക. ഞാൻ ചാടാൻ നോക്കിയതല്ല. പിന്നെ വരുതട്ടോ, നിങ്ങളൊന്ന് വന്നേ. ആ പെണ്ണിനെ അവർ കൊന്നിട്ടുണ്ടാവും. ഏത് പെണ്ണ് പറയാ? നിങ്ങൾ വാ, വണ്ടിയെടുക്ക്.
നമുക്ക് പോയി നോക്കാം. ഈ മരുഭൂമിയിൽ എവിടെ ചെന്ന് നോക്കാനാ? അവരുടെ കിട്ടിക്കാണോ ആ പെണ്ണിനെ? എവിടെ നിന്നോ വന്നൊരു പെണ്ണ്. വിട് ബഷീറെ. മതി ബഷീറെ, നമുക്ക് തിരിച്ചു പോവാം. കുറച്ചു ദൂരം കൂടി പോട്ടെ. പണ്ടാരോടങ്ങാൻ, എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചെത്തേണ്ടതാ. എവിടെയെങ്കിലും പോയി തൊലയട്ടടാ, നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. താ വണ്ടി എടുക്കുമോ? പേടിക്കണ്ട, ഞാനാ. നിങ്ങളോട് ഇന്നലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞില്ലേ? അയാളാ. എന്റെ പരിചയക്കാരനാ. ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങളാ പഹിമാരുടെ കണ്ണിയപ്പെടായിരുന്നെന്ന് റബ്ബിനോട് തേടിയായിരുന്നു ഞാൻ. റബ്ബ് കാത്തു. എപ്പോ വേണമെങ്കിലും അവർ തിരിച്ചു വരും. എന്റെ കഫീലും കൂട്ടുകാരോ അതിനുമുമ്പ് എങ്ങനെയെങ്കിലും ഈ മരുഭൂമി വിടാൻ നോക്ക്. ഭരതേട്ട, നിങ്ങളൊന്ന് സഹായിക്കൂ. ഈ വണ്ടി കയറ്റി ഒന്ന് റോട്ടും വിടൂ. ഭരതേട്ട, ആലോചിക്കാൻ നിൽക്കണ്ട. റിയാദിലേക്കല്ലേ പോകുന്നത്?
റസാക്ക, എന്നെ ഓർമ്മയില്ലേ? ഓ, നിങ്ങൾ ആരാന്നൊക്കെ പിന്നെയാ ഞാൻ അറിഞ്ഞത്. ഒരു മിനിറ്റ് പുറത്തേക്ക് വരൂ. ഞാൻ അപ്പ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അതപ്പോഴേ തോന്നി. അശ്വതി അന്ന് വന്നിരുന്നു എന്നെ കാണാൻ. കണ്ട ഈ പത്രം കണ്ട, ഇതിൽ വാർത്ത വന്നപ്പോ മുതൽ ചങ്കടിച്ചിരിക്കുക ഞാൻ. ഇനി മോഷണത്തിന്റെ പിന്നിൽ ഞാനും കൂടി ഉണ്ടെന്ന് അറബിക്കെങ്ങാനും പറയാൻ തോന്നിയാ കഴിഞ്ഞു. തനിക്കറിയാവുന്ന സ്ത്രീയല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത്? വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും കേസ് അതല്ലേ സൗദികളോട് കളിക്കണത്? പെങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഇറങ്ങിയിട്ട് നേരെ അബുക്കാട കടയിൽ വരണമെന്നല്ലേ. എന്നിട്ട് ഇവരെന്തായത്? 8 മണിക്ക് കടപൂട്ടി പോകുന്ന അബുക്ക അന്ന് 10 മണിവരെ കാത്തിരുന്നു. ഇവര് ചെന്നോ?